Pandigalokke tattunne
അർഹതപ്പെടാത്ത ഒരു വ്യക്തിക്ക് അകത്തുള്ള പിൻബലം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അനുവദിക്കും
ولكن هناك
ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ കാലത്തെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ തുടർച്ചയായിട്ട് അഴിമതിക്ക് കുടപിടിക്കുന്ന അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന ഒരു ഭരണചക്രം ചലിപ്പിക്കുന്ന ഒട്ടനവധി ആളുകളുടെ ഒരു താവളമായിട്ട് ഈ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം മാറിയിരിക്കുകയാണ്. കാരണം ഞാനത് പറയുന്നത് കേവലം ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നതല്ല, ഈ നാട്ടുകാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഒട്ടനവധി നാളുകളായിട്ട് ഈ പഞ്ചായത്ത് പടിക്കൽ ബി ജെ പി നടത്തിയിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്ത് കാര്യത്തിൽ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യകർത്താക്കൾ തുടങ്ങുവോ അതെല്ലാം വലിയ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എട്ട് മാസക്കാലം മുമ്പ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരന്റെ ഒരു സ്വപ്നം, ഒരു ജോലി എന്നൊരു സ്വപ്നം, സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒട്ടനവധി യുവതി യുവാക്കൾ, ആ യുവതി യുവാക്കളെ വഞ്ചിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ആ പാർട്ടിയുടെ വക്താക്കളായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിലുള്ളവർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് അംഗനവാടി ജീവനക്കാരെ നിയമിക്കുന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ബി ജെ പി ഒരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ ചുറ്റി നോക്കുമ്പോൾ ആ തസ്തികയിലേക്ക് അർഹരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ എന്നിവിടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളുകളെ എല്ലാവരെയും ലോക്കൂത്തികളാക്കിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് മേലൊരു കരുതലായി മാറിയിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യകർത്താക്കൾ. അന്ന് യാതൊരു അർഹതയുമില്ലാത്ത ആളുകളെ അംഗനവാടിയുടെ ചുമതല നേട്ടങ്ങൾ നോട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഉദ്യോഗസ്ഥ തലത്തിലോട്ട് റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ജോലിക്ക് ഉതകുന്ന തരത്തിലുള്ള അടിസ്ഥാന യോഗ്യതകളുള്ള നൂറുകണക്കിന് ആളുകളെ പിന്തള്ളിക്കൊണ്ടാണ് സി പി എമ്മിന്റെ പ്രവർത്തകരുടെ ഭാര്യമാരെ അടക്കമുള്ള ആളുകളെ നിയമിച്ചുകൊണ്ട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ വലിയ രീതിയിലുള്ള ഒരു യുവജന വഞ്ചന നടത്തി. അതിനെതിരെ ബി ജെ പി സമരം ചെയ്യുകയും ബി ജെ പിയുടെ മണ്ഡലം ജനറൽ പ്രസിഡന്റ് അടക്കമുള്ള ബി ജെ പിയുടെ മെമ്പർ അടക്കമുള്ള ആളുകളെ പോലീസ് ബലം പ്രയോഗിച്ച് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര സമരം നടത്തിയാലും ഇവിടുത്തെ കൊള്ള നടത്തിക്കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും കൊള്ള നടത്തിക്കൊണ്ട് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യകർത്താക്കളും അതിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറി അടക്കമുള്ള സി പി എമ്മിന്റെ കാര്യകർത്താക്കളും ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള സാമ്പത്തികം സ്വന്തം കുടുംബത്തിലുള്ള ആളുകളുടെ അക്കൗണ്ടിലോട്ട് വക മാറ്റിയെടുക്കുക, ഇവിടെ സ്വന്തം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ അച്ഛന്റെ മരണം യഥാവിധി റിപ്പോർട്ട് ചെയ്യാതെ ആ അച്ഛന് കിട്ടുന്ന വാർദ്ധക്യ പെൻഷൻ അടക്കം ഒരു വർഷക്കാലത്തോളം കൈപ്പറ്റുക, ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുന്ന ഒരു പഞ്ചായത്ത് ഇന്ന് ഈ കേരളത്തിൽ, ഈ അമ്പലപ്പുഴയിൽ, ഈ ആലപ്പുഴയിൽ വേറെ എവിടെയുണ്ട്? ഈ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിട്ട്, ഈ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെ സെക്രട്ടറിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടനവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ, ആക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യകരമായിട്ടുള്ള ആക്ഷേപം, യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം സമരരംഗത്തേക്ക് ബി ജെ പി ഇറങ്ങുമ്പോൾ പോലും യാതൊരു എളുപ്പമില്ലാതെ ഈ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ആ സിരാ ഭരണകേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ഈ കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന പിണറായി വിജയന്റെ അതേ നിലപാടിലൂടെയാണ് ഇവിടുത്തെ കാര്യകർത്താക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും ചേർന്നുകൊണ്ട് സ്വന്തം വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഈ കേരളത്തെ വിറ്റു നുലക്കുമ്പോൾ ഈ കാര്യാലയം, ഈ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്വന്തക്കാർക്കും സി പി എമ്മുകാർക്കും വേണ്ടിയിട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ വളരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അവസാനം നിങ്ങൾ നോക്കൂ, ഇവിടെ പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്ന ആനുകൂല്യങ്ങളിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു പശുവിനെ വളർത്തുന്ന ഒരു സാഹചര്യവുമില്ലാത്ത ഒരു വ്യക്തിക്ക് പശുത്തൊഴുത്ത് അനുവദിച്ചുകൊണ്ട് വീണ്ടും കേരളത്തിലെ അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാം നമ്പർ പഞ്ചായത്താണ് പുന്നപ്രയെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ കാര്യകർത്താക്കൾ.
ولكن مرجعة مكبرة عشان أنا أبغى أنا ألبي جتني.
നിങ്ങളെ
أنا أقول لك 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 أن
سيقول لك
أنا أشهد أن هذا المكان موجود في مدينة 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 مدين